ഒരു കപ്പ് പച്ചരിയും അതേപോലെ ഒരു ക്യാരറ്റും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ലോഗ്. വളരെ സോഫ്റ്റായിട്ടുള്ള ഈ ദോശ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം. അതിനായിട്ട് ദാ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തലേ ദിവസം കുതിർത്ത് വെച്ചതാണ്. ഒരു ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പച്ചരി ഇതിലേക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയും അതേപോലെ ഒരു ക്യാരറ്റും എടുത്തിട്ടുള്ള നമുക്ക് എത്രയാണ് ആവശ്യത്തിനുള്ളത് വെച്ചാൽ എടുക്കാവുന്നതാണ്. ഈ ദോശ തയ്യാറാക്കിയാൽ കറിയുടെ ഒന്നും ആവശ്യമില്ലാത്തതിന് നമുക്ക് വൈകിട്ട് രാവിലെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള ദോശയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ദോശ തയ്യാറാക്കുക എന്നുള്ളത് കാണാം. ക്യാരറ്റും അരിയും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് ഈ ദോശ തയ്യാറാക്കുന്നത്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലോ എണ്ണ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പം നമുക്ക് ഇനി ദോശ തയ്യാറാക്കാം. ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ദോശ മാവ് ഒഴിച്ചു കൊടുക്കാം. ദോശ തയ്യാറാക്കുമ്പോൾ വളരെ കനം കുറഞ്ഞതാണെങ്കിലാണ് നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ സോഫ്റ്റും കനം കുറഞ്ഞതുമായ ഈ ദോശ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഗ്ലാസ് അരി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക വെച്ചാൽ രണ്ട് പേർക്ക് എന്തായാലും കഴിക്കാൻ പറ്റും. ഈ ദോശ കുറേ പ്രാവശ്യം ട്രൈ ചെയ്തതിൻ്റെ ശേഷമാണ് ടേസ്റ്റ് ഉള്ള കാരണമാണ് ഞാനിത് വീഡിയോ എടുത്തത്.
ദോശ മുഴുവനായും തയ്യാറാക്കൽ കഴിഞ്ഞു. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായി ദോശ തയ്യാറാക്കാൻ അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്തു നോക്കണം. വളരെ കനം കുറഞ്ഞിട്ടുള്ള, നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം, കട്ടിയുള്ള ദോശ ആകുമ്പോൾ നമുക്ക് കഴിക്കാനും പറ്റില്ല, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ദോശ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്തു നോക്കണം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.